നമസ്കാരം. രാധികാസ് കിച്ചൻ സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഓണവിഭവമായാണ് വന്നിരിക്കുന്നത്. വറുത്ത എരിശ്ശേരി, ചേനയും കായയും വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ചേനയും കായയും വെച്ചിട്ട് കൂട്ടുകറിയും ഉണ്ടാക്കാറുണ്ട്. അത് നിങ്ങൾക്ക് പിന്നീട് ഞാൻ കാണിച്ചു തരാം. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: 100 ഗ്രാം ചേന, 1 കായ തൊലി കളഞ്ഞിട്ട് നുറുക്കിയത്, 1/2 മുറി തേങ്ങ, ആവശ്യത്തിന് അതായത് 1 ടീസ്പൂൺ ജീരകം തേങ്ങയുടെ കൂടെ ചേർത്ത് അരയ്ക്കാനായിട്ട്, കുരുമുളക് വേവിക്കാൻ വേണ്ടിയിട്ട്, കടുക്, കറിവേപ്പില വറുത്തിടാൻ. ഒരു പാത്രത്തിലേക്ക് ചേന, കായ, അതിൻ്റെ കൂടെ 4 ടീസ്പൂൺ കുരുമുളക്, ഇതിലെ എരിവിന് വേണ്ടി കുരുമുളക് മാത്രമേ ഉപയോഗിക്കുള്ളൂ, ഒരു ടീസ്പൂണോളം ഉപ്പ്, 2 തണ്ട് കറിവേപ്പില, എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് വേവണ സമയത്ത് വെള്ളം കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തിളപ്പിച്ച ആറിയ വെള്ളം ചേർത്ത് വെള്ളത്തിൻ്റെ ഇത് ശരിയാക്കാം, തോത് ശരിയാക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് ഒരു ചെറുതായിട്ടൊരു തള വരുമ്പോൾ നമുക്കത് സിമ്മിലേക്ക് ആക്കിയിട്ട് അടച്ച് വേവിക്കാം. ഇത് തളച്ച് തുടങ്ങി നമുക്കിത് അടച്ച് വേവിക്കാം. സിമ്മാക്കണം കുറച്ച്, എന്നുവെച്ചാൽ വെള്ളം വറ്റിപ്പോവും. ഇടയ്ക്ക് തുറന്ന് നോക്കണം കേട്ടോ. അത് വേവണേൻ്റെ ഇടയിൽ നാളികേരം അരപ്പ് ശരിയാക്കി എടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ നേർപകുതി അരയ്ക്കാനും ബാക്കി ഭാഗം വറുത്തിടാനുമാണ് ഉപയോഗിക്കുക. അപ്പം നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള നാളികേരം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലൊന്നും ചേർക്കാനൊന്നുമില്ല, വെറുതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇത് ക്രഷ് ചെയ്തിട്ട് വരാം. ക്രഷ് ചെയ്തെടുത്തു നമുക്ക് വറക്കാനെടുക്കാം. അരപ്പിനുള്ള നാളികേരത്തിൽ 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ടുണ്ട്. ഇടയിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം, വെള്ളം വറ്റിയിട്ടുണ്ട് തോന്നുന്നു. ഒന്ന് ചെക്ക് ചെയ്യാം, കുറേയൊക്കെ വറ്റി തുടങ്ങിയിട്ട് ചേന വലുതുണ്ടോ നോക്കാം. ആദ്യം കുറച്ച് വെന്തിട്ടുണ്ട്, പക്ഷെ ഒരു ഒന്നും കൂടി വെന്തായാലാണ് അത് സുഖം ഉണ്ടാവുള്ളൂ. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം, എന്നുവെച്ചാൽ ചേന നന്നായിട്ട് വെന്തിട്ടില്ല. പച്ചവെള്ളം ഒഴിക്കരുത്, തിളപ്പിച്ച ആറിയ വെള്ളം. ഇനി നമുക്ക് ഒന്നും കൂടി അടച്ച് വേവിക്കാം. സിമ്മിൽ തന്നെ ഇടണം. നമുക്കത് വെന്തൊന്ന് നോക്കാം. ആ ചേനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ, വെള്ളം കണ്ടോ, ഒട്ടുമില്ല. ഇതിലേക്ക് നമുക്ക് അരക്കില്ല, ചതച്ചു വെച്ച ഈ ജീരകം ചേർത്ത് അരച്ച നാളികേരം അതിലേക്കിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഇറക്കി വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നാളികേര ഇട്ട് കൊടുക്കും. ഇത് വറുത്തെടുക്കണം. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. നാളികേര നമുക്ക് ചുമക്കെ വറക്കണം. ഇതിൻ്റെ കളറ് കുറേശ്ശെ മാറിയിട്ടുണ്ട്. ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ കളറ് ശരിക്ക് നല്ല പുളിയുറുമ്പിൻ്റെ കളറ് എന്ന് പറയും. അതായി കഴിഞ്ഞാൽ നമുക്കത് എരിശ്ശേരിയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കാം. കരണ്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യിലാണത് കടുക് മൂപ്പിക്കുക. അപ്പം അതിനൊരു നല്ല സ്വാദ് വരും. തീർച്ചയായിട്ടും ചൂടായിട്ടുണ്ട്. ഒരു ടീസ്പൂണോളം കടുക് മൂപ്പിച്ചെടുക്കാം. കടുക് കടുക് പൊട്ടിയിട്ടുണ്ട്. ഇത് നമുക്കത് വറവ് അരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് എരിശ്ശേരിയുടെ. സദ്യക്ക് വരുമാനുള്ള എരിശ്ശേരി റെഡിയായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും വറുത്തരിശ്ശേരി ഉണ്ടാക്കി നോക്കൂ. അത് കഴിഞ്ഞ് അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ and subscribe. Thank you.